ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പോയിന്റേഴ്സ് ആയിരുന്നു. പോയിന്റേഴ്സും പോയിന്റേഴ്സിന്റെ ഡിക്ലറേഷനും അതുപോലെ തന്നെ അതിന്റെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സും ഒക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറി അലോക്കേഷൻ ആണ്, മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. അപ്പോഴേ പ്രധാനമായും രണ്ട് രീതിയിലുള്ള മെമ്മറി അലോക്കേഷൻ ആണ് നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത്, ഒരു C++ പ്രോഗ്രാമിനകത്ത് നടത്തുന്നത്. ഇതൊക്കെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. അപ്പൊ ദേർ ആർ ടു ടൈപ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ ഇൻ C++ പ്രോഗ്രാം, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ രണ്ട് രീതിയിലുള്ള മെമ്മറി അലോക്കേഷനുകളാണ് ഒരു C++ പ്രോഗ്രാമിനകത്ത് നടക്കുന്നത്. അതൊക്കെയാണ് ഒന്ന് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും രണ്ടാമത്തത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അതിന്റെ ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്. അപ്പൊ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ നേരത്തെ മുൻപേ നാണ്. അപ്പൊ ഡെഫിനേഷൻ എന്താണ്? മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് മുമ്പിലായി മുന്നേ എന്ത് അലോക്കേറ്റ് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പൊ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. അപ്പൊ ഇൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് മുമ്പ്, എക്സിക്യൂഷൻ മീൻസ് കമ്പൈലേഷൻ ടൈമിന്, ഡ്യൂറിംഗ് കമ്പൈലേഷൻ. കമ്പൈലേഷൻ നടക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു C++ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് അതിനെന്ത് ചെയ്തതിനു ശേഷം കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളതിനകത്ത് എറേഴ്സ് ഒക്കെ തിരുത്തി കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി അലോക്കേഷനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ ഇൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് മുൻപ്, ദാറ്റ് ഈസ് ഡ്യൂറിംഗ് കമ്പൈലേഷൻ. കമ്പൈലേഷൻ ടൈമില് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി അലോക്കേഷനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ എ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന മെമ്മറി അലോക്കേഷനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഈസ് ഡ്യൂ ടു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അപ്പൊ എല്ലാ പ്രോഗ്രാമിനകത്തും നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യാറുണ്ട്? വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാറുണ്ട്, നോർമൽ വേരിയബിൾ. അപ്പൊ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മെമ്മറി അലോക്കേഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. And it happens before the execution of the program. Program in the Mumbai, execution in the Mumbai, and the allocated memory allocated in the vacuum. It is due to variable declaration statements. It is fixed. Fixed is the size of the item. Fixed item. That is, cannot be expanded or compressed. Expand ചെയ്യുക, നീ വലിപ്പം കൂട്ടുന്നതിനോ അല്ലെങ്കിൽ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. ഫിക്സഡ് ആണ്, എത്ര ബൈറ്റ് ആണോ അലോക്കേറ്റ് ചെയ്യുന്നത്, അതായത് ആ കമ്പൈലേഷൻ ടൈമില് കമ്പൈലർ എത്ര ബൈറ്റ് ആണോ അലോക്കേറ്റ് ചെയ്യുന്നത് ആ ബൈറ്റ് ആ പ്രോഗ്രാമിന്റെ അവസാനം വരെ ഉണ്ടാവും. അതായത് ഒരിക്കലും അത് നമുക്ക് കൂട്ടാനോ സൈസ് കൂട്ടാനോ സൈസ് കുറയ്ക്കാനോ കഴിയില്ല. അതാണെന്ത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ചോദിച്ചാൽ എന്ത് പറയും? In static memory allocation, memory is allocated before the execution of the program. Program in the execution is Mumbai, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി അലോക്കേഷനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് മൂലമാണ് എന്ത് അലോക്കേഷൻ നടക്കുന്നത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഇറ്റ് കനോട്ട് ബി എക്സ്പാൻഡ് ഓർ കംപ്രസ്ഡ്. എക്സ്പാൻഡ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ കഴിയില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫിക്സഡ്. എന്താണ് ഫിക്സഡ് ആണ്, അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയെ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. നിങ്ങൾക്കറിയാം എ ഈസ് എ വേരിയബിൾ ഓഫ് ഇന്റിജർ ടൈപ്പ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ പഠിച്ചായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണ്?
4 byte ആണ്. അപ്പൊ ഇവിടെ എത്ര ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും? കമ്പൈലർ എക്സിക്യൂഷൻ ടൈമിൽ 4 byte അലോക്കേറ്റ് ചെയ്യും. ഈ 4 byte പ്രോഗ്രാം അവസാനിക്കുന്നവരെ അവിടെ തന്നെ ഉണ്ടാകും. അത് നമുക്ക് കൂട്ടാനോ അതിന്റെ സൈസ് കുറയ്ക്കാനോ കഴിയില്ല. ഏത് സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇറ്റ് ഈസ് 4 byte. എത്ര ബൈറ്റ് ആയിരിക്കും? 4 byte ആയിരിക്കും. അപ്പൊ അതാണ് എന്ത് മെമ്മറി അലോക്കേഷൻ? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ എന്ത് പറയും സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ചോദിച്ചാൽ, ഇൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം, ദാറ്റ് ഈസ് ഡ്യൂറിംഗ് കമ്പൈലേഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ എ പ്രോഗ്രാം. ഇറ്റ് ഈസ് ഫിക്സഡ്, ദാറ്റ് ഈസ് കനോട്ട് ബി എക്സ്പാൻഡ് ഓർ കംപ്രസ്ഡ്. എക്സാമ്പിൾ ചോദിച്ചാൽ ഇൻറ്റ് എ എന്ന എഴുതിയ എ ഈസ് എ വേരിയബിൾ ഓഫ് ഇൻഡിജർ ടൈപ്പ് ആൻഡ് ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ബൈ 4 bytes ഓഫ് മെമ്മറി. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫോർത്ത് എഫ് എന്ന് എഴുതിയാൽ എഫ് ഈസ് എ വേരിയബിൾ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആൻഡ് ഇറ്റ് ആൾസോ അലോക്കേറ്റ് 4 bytes. ഡബിൾ ഡി എന്ന് എഴുതിയാൽ ഡി ഈസ് എ വേരിയബിൾ ഓഫ് ഡബിൾ ടൈപ്പ് ആൻഡ് ഇറ്റ് അലോക്കേറ്റ് 8 bytes. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന മെമ്മറി എന്ത് ചെയ്യും? ഫിക്സഡ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇനി ഇതാരാണ് അലോക്കേറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് അലോക്കേറ്റ് ചെയ്തത്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പൈലേഷൻ ടൈമിൽ എന്ത് അലോക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഈ മെമ്മറിയെ ഫ്രീ ആക്കുന്നത് പ്രോഗ്രാം എൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ മെമ്മറിയെ ഫ്രീ ആക്കുന്നതും ആര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഡി അലോക്കേറ്റ് ചെയ്യുന്നതും അലോക്കേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഓർത്തോണം, ഇൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ദി മെമ്മറി ഈസ് അലോക്കേറ്റഡ് ആൻഡ് ഡി അലോക്കേറ്റഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുകയും ചെയ്യുന്നത്? ഡി അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ആൻഡ് ഡി അലോക്കേറ്റഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ അലോക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുകയും ചെയ്യും? ഡി അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് എന്ത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. രണ്ടാമത്തെ ഏതാണ്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഇതായിരിക്കും. ഇൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈമിൽ, ദാറ്റ് ഈസ് റൺ ടൈമിൽ, റൺ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് മെമ്മറി അലോക്കേഷൻസ് ഈസ് കോൾഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ ഇൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിംഗിന്റെ എക്സിക്യൂഷൻ ടൈമില് മെമ്മറി എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. എന്തല്ല? ഫിക്സഡ് അല്ല. അതായത് സൈസ് ഫിക്സഡ് അല്ല. സൈസ് എന്ത് ചെയ്തോണ്ടിരിക്കും? വേരി ചെയ്തോണ്ടിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡ് ഓർ കംപ്രസ്ഡ്. അതായത് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് ചെയ്യാനും പറ്റും? കംപ്രസ് ചെയ്യാനും പറ്റും. അപ്പൊ ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡ് ഓർ കംപ്രസ്ഡ്. എക്സ്പാൻഡ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ എന്ത് ചെയ്യാനും പറ്റും? കംപ്രസ് ചെയ്യാനും പറ്റും. ഇറ്റ് ഈസ് ഡ്യൂ ടു പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ എ പ്രോഗ്രാം. നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് പോയിന്റർ വേരിയബിൾ ആണ് എങ്കിൽ ആ പോയിന്റർ വേരിയബിൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസിലെല്ലാം മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡിലാണ്. ആ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഏത് ടൈമിലാണ്? എക്സിക്യൂഷൻ ടൈമിലാണ്. അതായത് റൺ ടൈമിലാണ്. അത് ഫിക്സഡ് അല്ല. അത് നമുക്കനുസരിച്ച് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം, അതിനെ കംപ്രസ് ചെയ്യാം, വലുതാക്കാം, ചെറുതാക്കാം. അപ്പൊ അതാണ് എന്ത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈമില് എന്ത് അലോക്കേറ്റ് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതായത് റൺ ടൈമില് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. എന്തല്ല? ഫിക്സഡ് അല്ല. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡ് ഓർ കംപ്രസ്ഡ്. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും പറ്റും. ഇനി എന്ത് മൂലമാണ് ഇത് ഉണ്ടാവാനുള്ള കാരണം? അല്ലെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് മൂലം ഉണ്ടാകുന്ന മെമ്മറി അലോക്കേഷനെ പറയുന്ന പേരാണെന്ത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ ഇതാണെന്ത്? മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. അപ്പൊ എത്ര മെത്തേഡ്? ദേർ ആർ 2 types ഓഫ് മെത്തേഡ്സ് ഫോർ മെമ്മറി അലോക്കേഷൻ. ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ്
ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അതിലൊന്നാമത്തേതായിരുന്നു സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. എന്താണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ? ഇൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് മുമ്പ്, ദാറ്റ് ഈസ് ഡ്യൂറിംഗ് കമ്പൈലേഷൻ. കമ്പൈലേഷൻ ടൈമില് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് മെമ്മറി അലോക്കേഷൻസ് ആർ കോൾഡ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് മൂലമാണ് എന്ത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഇനി ഇറ്റ് ഈസ് ഫിക്സഡ്. അതെന്താണ്? അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് കനോട്ട് ബി കംപ്രസ്ഡ് ഓർ എക്സ്പാൻഡഡ്. എക്സ്പാൻഡഡ് ഓർ കംപ്രസ്ഡ്, എക്സ്പാൻഡ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ കഴിയില്ല. കാര്യം എന്താണ്? ഫിക്സഡ് ആണ് കാര്യം. ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കമ്പൈലേഷൻ ടൈമില് സ്റ്റാറ്റിക് ആയിട്ട് എന്ത് അലോക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫിക്സഡ് ആണ്. അതിനകത്ത് നമ്മളുടെ യൂസറിന്റെ യാതൊരു വിധത്തിലുള്ള എന്തെങ്കിലും ഇടപെടലുകളും ഇല്ല. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഫിക്സഡ് ആണ്. എക്സാമ്പിൾ ചോദിച്ചാൽ ഇപ്പൊ ഇന്റ് എന്ന് എഴുതിയാൽ എ ഇസ് എ വേരിയബിൾ ഓഫ് ഇന്റിജർ ടൈപ്പ് ആൻഡ് ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ബൈ 4 bytes. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പൈലേഷൻ ടൈമിന് എത്ര ബൈറ്റ് മെമ്മറി? 4 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കും. ആ മെമ്മറി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പാൻഡ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ കഴിയില്ല. ലൊക്കേഷൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. രണ്ടാമത്തേതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ ഏത് സമയത്ത്? എക്സിക്യൂഷൻ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഇനി ഇറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. എന്തല്ല? ഫിക്സഡ് അല്ല. അതായത് ഇറ്റ് ക്യാൻ ബി കംപ്രസ്ഡ് ഓർ എക്സ്പാൻഡ്. എക്സ്പാൻഡ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും കഴിയും. വലുത് സൈസ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഇനി ഇത് എന്ത് മൂലം ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ പോയിന്റർ വേരിയബിൾ ആണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന മെമ്മറി അലോക്കേഷൻ ആണേത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പം നോർമൽ വേരിയബിൾ ആണെങ്കിൽ ഏതാണ്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ ഏതാണ്? ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. അപ്പൊ ഇതാണെന്ത് മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിന്, അഥവാ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എപ്പോഴും നടത്തുന്ന ആരാണ്? ഇറ്റ് ഈസ് ഡൺ ബൈ ദി പ്രോഗ്രാമർ. പ്രോഗ്രാമറാണ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഗ്രാമറിനെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും ഡി അലോക്കേറ്റ് ചെയ്യുന്നതിനും വേണ്ടി രണ്ട് ഓപ്പറേറ്റേഴ്സ് നമ്മുടെ പോയിന്റർ ഉപയോഗിച്ചെഴുതുന്ന പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്ററിന്റെ പേര് ന്യൂ ആൻഡ് ഡിലീറ്റ് എന്നാണ്. ആ ന്യൂ ഡിലീറ്റും എഴുതുമ്പോൾ സ്മാൾ ലെറ്ററിൽ തന്നെ എഴുതണം. കാര്യം ന്യൂ ഡിലീറ്റും സി പ്ലസ് പ്ലസിലെ രണ്ട് കീവേഡുകളാണ്. പക്ഷെ കീവേഡ് ആണെങ്കിലും ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ടു ഓപ്പറേറ്റർ നോൺ ആസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റേഴ്സ്. അല്ലെങ്കിൽ ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈനാമിക് ഓപ്പറേറ്റർ എന്ന് പറയാനുള്ള കാര്യം ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും ഡി അലോക്കേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ ന്യൂ ഡിലീറ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ അതിലാദ്യത്തെ ഏതാണ്? ന്യൂ ഓപ്പറേറ്റർ ആണ്. എന്താണ് ന്യൂ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ, ന്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കീവേഡ് ഇൻ സി പ്ലസ് പ്ലസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ന്യൂ എന്ന് പറയുന്നത് സി പ്ലസ് പ്ലസിന്റെ ഒരു കീവേഡ് ആണ്. അങ്ങനെ പറയാനുള്ള കാര്യം അത് എഴുതുമ്പോൾ എപ്പോഴും സ്മാൾ ലെറ്ററിൽ തന്നെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡ്യൂറിംഗ് റൺ ടൈം ഓർ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ ടൈമിൽ അല്ലെങ്കിൽ റൺ ടൈമില് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി. എങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി? ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണേത് ന്യൂ ഓപ്പറേറ്റർ. അപ്പൊ ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡ്യൂറിംഗ് റൺ ടൈം ഓർ എക്സിക്യൂഷൻ ടൈം. എക്സിക്യൂഷൻ ടൈമിലോ അല്ലെങ്കിൽ റൺ ടൈമിലോ മെമ്മറി ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണേത് ന്യൂ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ കീവേഡ് ഇൻ സി പ്ലസ് പ്ലസ്. അത് സി പ്ലസ് പ്ലസ് എന്താണ്? ഒരു കീവേഡാണ്.
അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച കണക്ക് തന്നെയാണ്, യൂണറി ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇറ്റ് റിക്യൂർ ഓൺലി വൺ ഓപ്പറാൻഡ്, ഒരു ഓപ്പറാൻഡ് മാത്രം മതി. എന്തായിരിക്കും അതിന്റെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്? ഓപ്പറാൻഡ് മേ ബി ഫണ്ടമെന്റൽ ഓർ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഓർ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പും ഈ ന്യൂ എന്ന ഓപ്പറേറ്ററും തമ്മിൽ ചേർന്ന് ഇറ്റ് ബിക്കം ആൻ എക്സ്പ്രഷൻ. എന്തായിട്ട് മാറും? ഒരു എക്സ്പ്രഷൻ ആയിട്ട് മാറും. അപ്പൊ ഓപ്പറാൻഡും ഓപ്പറേറ്ററും തമ്മിൽ ചേരുമ്പോഴാണ് എന്താകുന്നത്? എക്സ്പ്രഷൻ ആവുന്നത്. അപ്പം ഈ ന്യൂ എന്ന ഓപ്പറേറ്ററും ഫണ്ടമെന്റൽ ഓർ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പും തമ്മിൽ ചേർന്ന് അതെന്തായി മാറും? ഇറ്റ് ബിക്കം എ എക്സ്പ്രഷൻ, അതൊരു എക്സ്പ്രഷൻ ആയി മാറും. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ്. സിന്റാക്സ് എങ്ങനെയാണ്? ആദ്യം ഏത് പോയിന്റർ വേരിയബിളിലാണോ നമുക്ക് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ളത്, ആ പോയിന്റർ വേരിയബിളിന്റെ പേര്, എന്നിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ന്യൂ ആ ഡേറ്റ ടൈപ്പ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിരിക്കണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. ആ ഡിക്ലെയർ ചെയ്യുന്ന പോയിന്റർ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പിലാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ആ ഡേറ്റ ടൈപ്പ് തന്നെ വേണം ഈ ന്യൂ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ന്യൂ എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് വെച്ചാൽ, ന്യൂ ഇസ് എ കീവേഡ് ഇൻ സി പ്ലസ് പ്ലസ്. ന്യൂ എന്ന് പറയുന്നത് സി പ്ലസ് പ്ലസിന്റെ ഒരു എന്താണ്, കീവേഡ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡ്യൂറിംഗ് റൺ ടൈം ഓർ എക്സിക്യൂഷൻ ടൈം. അപ്പൊ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, ഏത് ടൈമില്? റൺ ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമില് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഏത്? ന്യൂ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. എന്ത് ഓപ്പറേറ്റർ ആണ്? ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇറ്റ് റിക്യൂർ ഓൺലി വൺ ഓപ്പറാൻഡ്. എത്ര ഓപ്പറാൻഡ് മതി? ഒരു ഓപ്പറാൻഡ് മതി. ഓപ്പറാൻഡ് മേ ബി ഫണ്ടമെന്റലോ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലോ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പോ ആയിരിക്കും. അപ്പൊ ഈ ഓപ്പറാൻഡും ഈ ന്യൂ എന്ന ഓപ്പറേറ്ററും ചേർന്ന് എക്സ്പ്രഷൻ, അവിടെ എന്ത് ഫോം ചെയ്യും? എക്സ്പ്രഷൻ ഫോം ചെയ്യും. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ്, പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ്. പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ്. എക്സാമ്പിൾ നോക്കിയേ, നമ്മളിവിടെ ഒരു മൂന്ന് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻഡ്യ സ്റ്റാർ പി, ഇപ്പൊ എന്താണ് പി ഇസ് എ പോയിന്റർ വേരിയബിൾ ഓഫ് എന്ത് ടൈപ്പ്? ഇൻഡിജർ ടൈപ്പ്. അടുത്ത ഫോർട്ട് സ്റ്റാർ എഫ്, എഫ് ഇസ് എ പോയിന്റർ വേരിയബിൾ ഓഫ് എന്ത് ടൈപ്പ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ്. സ്ട്രക്ചർ സ്റ്റുഡന്റ് സ്റ്റാർ എസ്, എസ് ഇസ് എ പോയിന്റർ വേരിയബിൾ ഓഫ് എന്ത് സ്ട്രക്ചർ? സ്റ്റുഡന്റ് സ്ട്രക്ചർ. അപ്പൊ മൂന്ന് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് പോയിന്റർ വേരിയബിളിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് നോക്കി, പി ഇസ് അസൈൻ ന്യൂ ഇൻസ്. അപ്പൊ പി അസൈൻ ന്യൂ ഇൻസ് എന്ന് വെച്ചാൽ എന്താണ്? പിക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യാണ്. ന്യൂ ന്യൂ എന്ന് പറയുന്ന ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇൻഡിജർ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇറ്റ് അലോക്കേറ്റ് ഇൻഡിജർ മെമ്മറി ലൊക്കേഷൻ, ഫോർ ബൈറ്റ് ഓഫ് ഇൻഡിജർ മെമ്മറി ലൊക്കേഷൻ ആൻഡ് ദ അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് ബൈറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി വേരിയബിൾ പി. ആ പിക്കകത്ത് എന്ത് സ്റ്റോർ ചെയ്യും? ആ ലൊക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയുടെ ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യും. അതാണ് അതിന്റെ മീനിങ്. എഫ് എസ് വിക്കലിന്റെ ന്യൂ ഫ്ലോട്ട് എന്ന് വെച്ചാൽ ഇറ്റ് അലോക്കേറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് മെമ്മറി ലൊക്കേഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും. ആൻഡ് ദി അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് ബൈറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി പോയിന്റർ വേരിയബിൾ എഫ്. എഫിനകത്ത് എന്ത് ചെയ്യും? ആ ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ് ബേസ് അഡ്രസ് സ്റ്റോർ ചെയ്യും. എസ് എസ് ഇക്വൽ ന്യൂ സ്റ്റുഡന്റ് എന്ന് വെച്ചാൽ ഇറ്റ് അലോക്കേറ്റ് മെമ്മറി ലൊക്കേഷൻ ഫോർ സ്റ്റുഡന്റ് സ്ട്രക്ചർ. ആ ഒരു മെമ്മറി ലൊക്കേഷൻ, മെമ്മറി ഡൈനാമിക് ആയിട്ട് മെമ്മറി ലൊക്കേഷൻ സ്റ്റുഡന്റ് സ്ട്രക്ചറിന് വേണ്ടി എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യും. അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ആ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ ബേസ് അഡ്രസ് എസ് എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതാണ് എന്ത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ന്യൂ. അപ്പൊ ന്യൂ ഈസ് എ കീവേഡ് ഇൻ സി പ്ലസ് പ്ലസ്. ന്യൂ എന്ന് പറയുന്നത് സി പ്ലസ് പ്ലസിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ആണ്. ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡ്യൂറിംഗ് റൺ ടൈം. റൺ ടൈമില് എന്ത് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി? മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ന്യൂ എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. എന്ത് ഓപ്പറേറ്റർ ആണ്? യൂണറി ഓപ്പറേറ്റർ ആണ്. അതിന്റെ ഓപ്പറാൻഡ് മേ ബി ഫണ്ടമെന്റലോ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഫണ്ടമെന്റലോ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും ഓപ്പറാൻഡ്. ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് പോയിന്റർ വേരിയബിൾ അസൈൻ ന്യൂ ഡേറ്റ ടൈപ്പ്. അവിടെ ഓർത്തിരിക്കേണ്ടതാണ്, ഇവിടെ നോക്കി അറിയാൻ പറ്റും എക്സാമ്പിളിനകത്ത്. പി അസൈൻ ന്യൂ ഇന്റർനെറ്റ്. ഇപ്പം പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്തായിട്ട്? ഇൻഡിജർ ആയിട്ട്. അപ്പോൾ ഇവിടെ നോക്കി ഈ ന്യൂ കഴിഞ്ഞ് വരുന്ന ഡേറ്റ ടൈപ്പും ഈ പി യുടെ ഡേറ്റ ടൈപ്പും എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, എങ്കിലേ അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ അഡ്രസ് അവിടെ സ്റ്റോർ ചെയ്യും, പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണെന്ത്? ന്യൂ ഓപ്പറേറ്റർ.
ഇനി ഇങ്ങനെ നമ്മളെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, അതിനെ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനിഷ്യലൈസ് ചെയ്യാന്ന് വെച്ചതാണ് ആ മെമ്മറി ലൊക്കേഷനകത്തേക്ക് നമുക്ക് എന്ത് കൂടി സ്റ്റോർ ചെയ്യാം, വാല്യൂ കൂടി സ്റ്റോർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഡൈനാമിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി ലൊക്കേഷൻ ക്യാൻ ആൾസോ ബി ആൾസോ ഇനിഷ്യലൈസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ സിൻടാക്സ് ആണ് ഈ സെയിം സിൻടാക്സ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം വരും, പോയിന്റർ വേരിയബിൾ അസൈൻ ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് വാല്യൂ, ഏത് വാല്യൂ ആണോ നിങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വാല്യൂ കൂടി പരാതിസിനകത്തിട്ട് കൊടുത്താൽ ആ ഡൈനാമിക് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതാണെന്ത്, ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി ലൊക്കേഷൻ ക്യാൻ ആൾസോ ഇനിഷ്യലൈസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ വാല്യൂ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇനിഷ്യലൈസേഷൻ. അപ്പൊ ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ കൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഡൈനാമിക് മെമ്മറി ഇനിഷ്യലൈസേഷൻ. അപ്പൊ അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിൻടാക്സ് ചോദിച്ചാൽ പോയിന്റർ വേരിയബിൾ, ആദ്യം ഏത് പോയിന്റർ വേരിയബിൾ ആണോ ആ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഏത് പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ അതാണോ ആ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളത്, ആ പോയിന്റർ വേരിയബിളിന്റെ പേര് അസൈൻ ന്യൂ ഓപ്പറേറ്റർ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ, പിന്നെ ഡേറ്റ ടൈപ്പ്, അത് കഴിഞ്ഞിട്ട് പരാതിസിനകത്ത് വാല്യൂ കൂടി കൊടുത്താൽ ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പി അസൈൻ ന്യൂ ഇൻഡോഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്, പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിന് ന്യൂ എന്ന് പറയുന്ന ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ആ മെമ്മറി ലൊക്കേഷനകത്ത് എയ്റ്റ് എന്ന് പറയുന്ന ഇൻഡിജർ വേരിയബിൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. ഇതാണെന്ത്, ഡൈനാമിക് മെമ്മറി ഇനിഷ്യലൈസേഷൻ, ഡൈനാമിക് മെമ്മറി ഇനിഷ്യലൈസേഷൻ. അപ്പൊ ഡൈനാമിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യലൈസ് ചെയ്യാം. അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിൻടാക്സ് ആണിത്, ഈ പറയുന്ന സിൻടാക്സ്, പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ് ഓഫ് വാല്യൂ. എക്സാമ്പിൾ വെച്ചാൽ പി എസ് ഐ ന്യൂ ഇൻഡോഫീൽഡ് എന്ന് വെച്ചാൽ പി ഇസ് എ പോയിന്റർ വേരിയബിൾ ഈസ് അലോക്കേറ്റഡ് ഇൻഡിജർ മെമ്മറി ലൊക്കേഷൻ ആൻഡ് ദിസ് ലൊക്കേഷൻ ഈസ് ഇനിഷ്യലൈസ്ഡ് വിത്ത് ദി വാല്യൂ ഇൻഡിജർ വാല്യൂ എയ്റ്റ്. അതാണ് ബി. അപ്പൊ ഇതാണത് ന്യൂ ഓപ്പറേറ്റർ. അപ്പൊ എന്താണ് ന്യൂ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ, ന്യൂ ഓപ്പറേറ്റർ ഈസ് എ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ. ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഇത്, ന്യൂ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ കീവേഡ് ഇൻ സി പ്ലസ് പ്ലസ്. അപ്പോൾ കീവേഡ് ആണ്, സി പ്ലസ് പ്ലസ് ഒരു കീവേഡ് ആണ്. റൺ ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഇത്, ന്യൂ ഓപ്പറേറ്റർ. അതൊരു കീവേഡ് ആണ്, ഇതൊരു യൂനറി ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് എ യൂനറി ഓപ്പറേറ്റർ ആൻഡ് ദി ഓപ്പറാൻഡ് മേ ബി ഫണ്ടമെന്റൽ ഓർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. എന്റെ സിൻടാക്സ് ചോദിച്ചാൽ പോയിന്റർ വേരിയബിൾ അസൈൻ ന്യൂ ഡേറ്റ ടൈപ്പ്, പോയിന്റർ വേരിയബിൾ അസൈൻ ന്യൂ ഡേറ്റ ടൈപ്പ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിക്ലെയർ ചെയ്യുന്ന പോയിന്റർ വേരിയബിളിനോട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അതേ ഡേറ്റ ടൈപ്പ് തന്നെ വേണം നമ്മൾ അവിടെയും യൂസ് ചെയ്യാൻ. ന്യൂ കഴിഞ്ഞ് വരുന്നതായിട്ട് ന്യൂ കഴിഞ്ഞ് വരുന്ന ഡേറ്റ ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ, അത്ര മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പൊ അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിൻടാക്സ് എന്താണ്, നേരത്തെ എഴുതിയ സിൻടാക്സ് ഒക്കെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. പോയിന്റർ വേരിയബിൾ അസൈൻ ന്യൂ ഡേറ്റ ടൈപ്പ് പരാതിസിനകത്ത് ഓഫ് വാല്യൂ, പരാതിസിനകത്ത് കൂടി കൊടുത്താൽ വാല്യൂ കൂടി കൊടുത്താൽ നമുക്ക് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിക്കകത്തേക്ക് ഒരു വാല്യൂ കൂടി എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണെന്ത്, ഡൈനാമിക് മെമ്മറി ഇനിഷ്യലൈസേഷൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ മെമ്മറി എന്ത് ചെയ്താൽ, ഇനിഷ്യലൈസ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്താൽ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ അതൊരു പ്രശ്നമില്ലാത്ത കാര്യം എന്നാണ്, നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, ആ വേരിയബിളിന് വേണ്ടിയുള്ള മെമ്മറി സ്റ്റാറ്റിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. ആ പ്രോഗ്രാമിന്റെ എൻഡ് ആകുമ്പോഴത്തേക്ക്, പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ മെമ്മറിയെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ എന്താക്കുകയും ചെയ്യും, ഫ്രീ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനകത്ത് നമ്മൾ യാതൊരു വിധത്തിലുള്ള അലോക്കേഷനോ ഡി അലോക്കേഷനോ പെർഫോം ചെയ്യാറില്ല, ചെയ്യുന്നതെല്ലാം ആരും തന്നെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഡൈനാമിക് ആയിട്ട് ചെയ്യുമ്പോൾ ആരാണ് ചെയ്യുന്നത്, യൂസർ ആണ് ചെയ്യുന്നത്. അപ്പൊ യൂസർ മെമ്മറി അലോക്കേറ്റ് ചെയ്തു, ന്യൂ എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് യൂസർ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്തു എങ്കിൽ ആ മെമ്മറിയെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം, ഫ്രീ ആക്കണം. അപ്പൊ അങ്ങനെ ഒരു ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ മെമ്മറിയെ ഫ്രീ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി
ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് എന്ത്? ഡിലീറ്റ് ഓപ്പറേറ്റർ. അപ്പൊ ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഅലോക്കേറ്റ് മെമ്മറി ദാറ്റ് ഈസ് അലോക്കേറ്റഡ് ഡൈനാമിക്കലി യൂസിംഗ് ന്യൂ ഓപ്പറേറ്റർ. ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഏത്? ഡിലീറ്റ് ഓപ്പറേറ്റർ. ഇത് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഡിലീറ്റ് ഈസ് എ കീവേഡ് ഇൻ സി പ്ലസ് പ്ലസ്. സി പ്ലസ് പ്ലസിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ആണ്. അതിനകത്ത് യൂണറി ഓപ്പറേറ്റർ ആണ്, ഒരൊറ്റ ഓപ്പറാൻഡ് മാത്രമേ അതിൽ വരാറുള്ളൂ. ആ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആയിരിക്കും. ഏത് പോയിന്റർ വേരിയബിളിനെയാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിലീറ്റ് ചെയ്യാനുള്ളത്, അതായത് ഏത് പോയിന്റർ വേരിയബിളിന്റെ മെമ്മറിയാണോ ഫ്രീ ആക്കാറുള്ളത് ആ പോയിന്റർ വേരിയബിൾ തന്നെ ആയിരിക്കും അതിന്റെ ഓപ്പറാൻഡ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. അപ്പൊ അതാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ. അപ്പൊ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വെച്ചാൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഡി അലോക്കേറ്റ് ദി മെമ്മറി ദാറ്റ് ഈസ് അലോക്കേറ്റഡ് യൂസിംഗ് ന്യൂ ഓപ്പറേറ്റർ. അപ്പൊ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഡിലീറ്റ് ഓപ്പറേറ്റർ. സിന്റാക്സ് ചോദിച്ചാൽ ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ സെമി കോളൻ, ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ സെമി കോളൻ. സോ എക്സാമ്പിൾ വെച്ചാൽ നേരത്തെ നമ്മൾ അലോക്കേറ്റ് ചെയ്താണ് ഇൻഡി സ്റ്റാർ പി ഇരിക്കുന്ന പോയിന്റ് വേരിയബിളിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനാമിക്കലി. ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഫ്രീ ആക്കുന്ന എങ്ങനെയാണ്? ഡിലീറ്റ് പി പി ഡിലീറ്റ് പി നൽകിയാൽ പി എന്ന് പറയുന്ന പോയിന്റ് വേരിയബിളിന് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറി എന്താവും? ഫ്രീ ആവും. ഇതാണ് ഡി അലോക്കേറ്റിംഗ് ഓപ്പറേറ്റർ ഡിലീറ്റ്.